കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പൊട്ടറ്റോ മസാല കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി ഞാനൊരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ഗ്രേവി ആ ഒരു ടേസ്റ്റിലാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരല്പം ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ മുളക് പൊടിയും ഒരു മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയേക്കാളും നല്ലത് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു ചെറിയ കഷ്ണ ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി ഉണ്ടാകും, 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഫെനൽ സീഡ് ഇത്രയും ചതച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ചേർക്കാം. തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് ചെറിയ തീയിലൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വരുമ്പോഴേക്ക് ഞാനിതൊരു 2 മീഡിയം സൈസ് സവാളയാണത്. ഇത് കൊത്തി അരിഞ്ഞതാണ്, ചെറുതായി. നീളത്തിലരിയണേക്കാളും നല്ലത് ഈ ഒരു കറിയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം വഴന്ന് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടായിരുന്നു ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവെള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതും 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കാനുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. 1/4 ടേബിൾ സ്പൂൺ മതി മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർക്കണ്ട. ഈ പൊടികൾ സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്ര മസാല എരിവും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പൊട്ടറ്റോ മസാല ഉണ്ടാക്കുമ്പോൾ എരിവ് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് ചേർത്താൽ മതിയാകും. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നന്നായി പഴുത്ത 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളി വെന്ത് വന്ന സമയത്ത് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പിൻ്റെ കടായാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടായി വരുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഒരു 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് എല്ലാം മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലാം ഈ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പുരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സെമി തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ഞാൻ എന്താ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എപ്പോഴും കുക്ക് ചെയ്തതിന് ശേഷം കറിയിലേക്ക്
ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കുറച്ചുകൂടി കറിവേപ്പിലി ഇതിലേക്ക് കൈകൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി ഇവിടെ തിക്നെസ് വേണ്ടത് അത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു തിക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പൊക്കെ പാകത്തിനായിട്ടുള്ള കറിയാണ്. ശരിക്കും നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് ഈ ഒരു പൊട്ടറ്റോ ഗ്രേവിക്ക്. അപ്പോൾ ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ മസാല കറി തയ്യാറായിട്ടുണ്ട്. ശരിക്കും ചിക്കൻ കറിയുടെ തന്നെ അതേ ടേസ്റ്റിലുള്ള ഒരു പൊട്ടറ്റോ ഗ്രേവിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്തെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.